മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഇന്നും പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോൾ യൂത്തന്മാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാർട്ടി നേതാവായ പിണറായിയുടെ ദേഹത്ത് ഒരു തരി മണ്ണ് വീഴാതെ സംരക്ഷിക്കാൻ പാർട്ടിക്ക് നല്ല സംവിധാനമുണ്ട്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് പോലീസിന്റെ സുരക്ഷയുള്ളത്. ധീരനായ മുഖ്യമന്ത്രിയാണ് പിണറായി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പത്ത് തലയുള്ള രാവണനാണെന്നല്ല, വാലുകൊണ്ട് ആഞ്ഞു വരിഞ്ഞു കെട്ടിക്കൊണ്ട് നാല് സമുദ്രങ്ങൾ ചാടിക്കടന്ന ഹനുമാനുമല്ല. 3.5 കോടി ജനങ്ങളുടെ മുഖ്യമന്ത്രി എന്നാൽ ആ ജനക്കൂട്ടത്തെ കായികമായി നേരിടാൻ കഴിയുന്ന അമാനുഷിക ശക്തിയുള്ള ആളുമല്ല. ആദർശ ധീരതയുള്ള ഉറച്ച നിലപാടുള്ള മാന്യ സമൂഹത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ തടയാനും കലാപമുണ്ടാക്കാനും തയ്യാറായി ഒരു കൂട്ടം തെരുവിൽ ഇറങ്ങുമ്പോൾ സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് സേനയെ വിന്യസിക്കുക എന്നത് സർക്കാരിൻ്റെ കടമയാണ്, കർമ്മമാണ്, ഉത്തരവാദിത്തമാണ്. കോൺഗ്രസുകാർക്കും സംഘികൾക്കും ഇല്ലാത്തതും അതുതന്നെയാണ്. മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് പിണറായി വിജയന് പോലീസ് സുരക്ഷ ഒരുക്കുന്നത്. പാർട്ടി നേതാവ് മാത്രമായ പിണറായി ആണെങ്കിൽ സഖാവിൻ്റെ സുരക്ഷ ഒരുക്കാൻ കഴിയുന്ന നല്ല ഒരു സംവിധാനം ഇവിടുത്തെ ചെങ്കൊടി പ്രസ്ഥാനത്തിനുണ്ടെന്ന് സംശയമുള്ളവർ ആരെങ്കിലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം പല അനുഭവങ്ങളും ഇവർക്കുണ്ട്. പണ്ട് തലശ്ശേരി കലാപം നടന്നപ്പോൾ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം നിർത്തിവെച്ച് കലാപസ്ഥലത്തേക്ക് സമാധാനം ഉറപ്പാക്കാൻ പോയ മുൻ മുഖ്യമന്ത്രി കൂടിയായ സഖാവ് EMS നോട് സുരക്ഷ ഉറപ്പാക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ K. കരുണാകരൻ എന്ന ആഭ്യന്തരമന്ത്രിയോട് അന്ന് സഖാവ് EMS പറഞ്ഞ ഒരു വാചകം ഓർക്കുന്നത് നല്ലതാണ്. എനിക്ക് നിങ്ങളുടെ കാക്കിയിട്ട പോലീസിൻ്റെ സംരക്ഷണം ആവശ്യമില്ല, എന്നെ സംരക്ഷിക്കാൻ എൻ്റെ സഖാക്കളുണ്ട്. വടകരയിൽ എത്തിയത് മുതൽ സഖാവ് EMS നെ സംരക്ഷിക്കാൻ റെഡ് വോളണ്ടിയർമാരെ അണിനിരത്തി കലാപബാധിത പ്രദേശം സന്ദർശിച്ച അനുഭവം നിങ്ങൾ മറക്കരുത്. അന്ന് അവിടെ പാർട്ടിയുടെ സമാധാന പ്രവർത്തനങ്ങളിൽ മുഴുകിയ വോളണ്ടിയറായിരുന്നു സഖാവ് പിണറായി. ഇനി പിണറായിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബ്രണ്ടൻ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ നിങ്ങളുടെ ഊരിപ്പിടിച്ച കത്തിയും വാളും എല്ലാം ഏറെ കണ്ടയാളാണ് പിണറായി വിജയൻ. അടിയന്തരാവസ്ഥ കാലത്ത് കരുണാകരൻ്റെ പോലീസിൻ്റെ ലോക്കപ്പ് മർദ്ദനം ഏറ്റിട്ടും പിണറായി വിജയൻ എന്ന അന്നത്തെ MLA ഒട്ടും പതറിയില്ല. കോഴിക്കോട് മാറാട് നടന്ന കലാപശേഷം മുഖ്യമന്ത്രി AK ആന്റണിക്കൊപ്പം പോയ മന്ത്രിസഭയിലെ രണ്ടാമനായ കുഞ്ഞാലിക്കുട്ടിയെ വരെ മാപ്പിളമാർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ച സംഘികൾക്ക് മുന്നിലൂടെ പിറ്റേ ദിവസം മാറി നിൽക്കണോ എന്ന തൻ്റെ ഇടത്തോടെ പറഞ്ഞ് യാതൊരു ഔദ്യോഗിക പദവിയും വഹിക്കാത്ത പാർട്ടി സെക്രട്ടറി മാത്രമായ പിണറായി പോയത് നിങ്ങൾ മറന്നോ? മാപ്പിളമാർക്ക് പ്രവേശനമില്ല എന്ന് കുമ്മനവും അരയ സമാജത്തിൻ്റെ സുരേഷും പ്രഖ്യാപിച്ച മാറാട് കടപ്പുറത്ത് പിണറായി സന്ദർശിച്ചപ്പോൾ ഇടവും വലവും നിന്നത് മുസ്ലിമായി ജനിച്ചവർ തന്നെയായിരുന്നു എളമരം കരീമും ബേപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മൊയ്തീൻ കോയയും. എന്നിട്ടെന്തേ നിങ്ങൾ അന്ന് പിണറായിയുടെ മൂക്ക് ചെത്തിക്കളയഞ്ഞത്? അല്ലാതെ തച്ചോളി ചന്തവും ഉണ്ണിയാർച്ചയും ഒതേളനും ചേകവരും മസിൽ പെരിപ്പിച്ച് തമ്മിൽ തല്ലുകൂടുന്ന സമൂഹമല്ല ഇന്നത്തേത്. 21-ാം നൂറ്റാണ്ടിലെ പരിഷ്കൃത സമൂഹത്തിൻ്റെ മുഖ്യമന്ത്രിയെ മനസ്സിലാക്കാൻ കയ്യൂക്ക് കൊണ്ട് കാര്യം നേടാമെന്ന് ധരിക്കുന്ന സുധാകരൻ്റെ ഗുണ്ടകൾക്ക് അതിന് കഴിയില്ല. ഒരിക്കൽ കൂടി പറയുന്നു, പാർട്ടി നേതാവായ പിണറായിയെ സംരക്ഷിക്കാൻ പാർട്ടിക്കറിയാം, അവർ സംരക്ഷിച്ചോളും.